കർത്താവിൽ ബഹുമാനരായ സഹോദര സഹോന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുന്നു. 139-ാം സങ്കീർത്തനം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ നിന്റെ വിചാരങ്ങൾ, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തവാതകന്മാരെ എന്നെ വിട്ട് പോകുകയിൽ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃതാ എടുക്കുന്നു. യഹോവേ, നിന്നെ പഹിക്കുന്നവരെ ഞാൻ പഹിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് ജീവിതത്തിൽ തിന്മയോടെ എപ്രകാരം എതിർപ്പെട്ടു എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്റെ ഈ റൈറ്റപ്പിൽ രേഖപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നന്മയും തിന്മയും ഇടകലർന്ന ഒരു ജീവിതത്തെയാണ് നമുക്ക് പലപ്പോഴും അഭിമുഖീകരിക്കുവാൻ ഇടവരിക. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഗോഡ് ലെറ്റ് ഈവിൽ ഇൻ ദ ലൈഫ് ഓഫ് എ മാൻ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം തിന്മയെ അനുവദിക്കുന്നു? വൈ ഡു ഈവിൽ എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്? എന്തുകൊണ്ട് തിന്മ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു? പലപ്പോഴും നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന പല ആളുകളെയും വിശ്വാസ ത്യാഗത്തിലേക്ക് വലിച്ചു നീക്കിയിട്ടുള്ള, യാഥാസ്ഥിതികത്വത്തിലേക്ക് അടർത്തി മാറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് തിന്മയുടെ പ്രസൻസ് ഈ ലോകത്തിൽ എന്നുള്ളത്. പക്ഷേ ഇവിടെ നാം ഇവിടെ വായിക്കുമ്പോൾ ദൈവം സ്നേഹവാനായ ദൈവമാണ്. സ്നേഹവാനായ ദൈവം എങ്ങനെയാണ് തിന്മയെ ഒരാളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തെ ദാവീദ് അവഗണിച്ചു കളയോ, എന്നാൽ ഈ പ്രശ്നത്തിന് മുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. നേരെ മറിച്ച് ദൈവത്തോടുകൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാനാണ് ദൈവദാസനായിരുന്ന ദാവീദ് ഈ ബന്ധത്തിൽ തീരുമാനിച്ചത്. കാരണം അവന് പരിശുദ്ധാത്മാവിൽ ഒരു വസ്തുത അറിയാമായിരുന്നു, ദൈവം ഒരു പക്ഷെങ്കിൽ തിന്മയെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം അത് സ്ഥാപിച്ചെടുക്കുവാൻ ദൈവം ചില സമയത്ത് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കാറുണ്ട്. ആ തിന്മകള് നന്മയ്ക്കായി ദൈവം വ്യാപരിപ്പിക്കുന്നു അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്ന, അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന, അങ്ങയെ ആരാധിക്കുന്ന, അങ്ങയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു? ഒരു പക്ഷേ നമ്മെ ശുദ്ധീകരിക്കാനോ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ആനയിക്കുവാനോ അല്ലെങ്കിൽ നമ്മിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടോ ചില ദോഷ സാഹചര്യങ്ങളെ ദൈവം വിശ്വാസികളുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. ഈ പ്രത്യേകമായ സാഹചര്യം ദാവീദ് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് നോക്കാം. ആദ്യമായി നാം വായിക്കുന്നത്, അവൻ ഈ സാഹചര്യത്തെ വിലയിരുത്തുകയുണ്ടായി. 22-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 22-ാം വാക്യം പറയുന്നത്, ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്താൽ എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. അതായത്, ഹീ ഇവാലുവേറ്റഡ് ഹിംസെൽഫ് ഓഫ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തെ ഒന്ന് സ്വയം വിലയിരുത്തുവാൻ ദാവീദിന്റെ ജീവിതത്തിൽ ഇടയായി. നോക്കിയപ്പോൾ വളരെ പ്രയാസകരമായ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വളരെ ദൈവദ്വേഷിതമായിരുന്ന, വഞ്ചനാപരമായ, മാത്സരികമായിരുന്ന ഒരു പ്രകൃതമായിട്ടാണ് തിന്മയെ അദ്ദേഹത്തിന് വിലയിരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തിൽ സുബോധമുള്ള ആളുകൾ ആരും ദോഷ പ്രവൃത്തികൾക്കായി തന്നെ താൻ വിറ്റുകളയുകയില്ല. അങ്ങനെ വിറ്റുകളയുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ അവരെ പലപ്പോഴും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാവീദ് ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിസന്ധി, അതായത് ഇങ്ങനെയുള്ള വഞ്ചകന്മാരും മത്സരികളും ദൈവദൂഷകരും ദൈവദ്വേഷിതരും അതുപോലെ തന്നെ പ്രശ്നക്കാരുമായിരുന്ന ആളുകളുടെ മുമ്പാകെ വളരെ ധൈര്യമുള്ള, ഉത്സാഹമുള്ള, വളരെ ഉറപ്പുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ദൈവദാസനായ ദാവീദ് സ്വീകരിക്കുകയുണ്ടായി. അവൻ വാസ്തവത്തില് അവൻ സേഫാണോ എന്നാണ് നോക്കിയത്, മറിച്ച് ദൈവം ഈ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതായിരുന്നു അവന്റെ വിലയിരുത്തുകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിന്മയായി ഭവിക്കുന്ന പലതും അതിൽ കൂടെ ദൈവത്തിനത് മഹത്വമുണ്ടാകുന്നു എന്നുള്ളതാണ് ദൈവം പലപ്പോഴും നോക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്,
What happened through our life is more important than what happened to our life. അതായത് നമ്മുടെ ജീവിതത്തിൽ കൂടി എന്ത് സംഭവിക്കുന്നു ദൈവത്തിന് എന്നുള്ളതാണ് നമുക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് sometimes God may permit the evil pass through our life. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ തിന്മ കടന്നു പോകുവാനായി അല്ലെങ്കിൽ തിന്മയുടെ വഴികൾ കൂടി നാം നടന്നു പോകുവാൻ ദൈവം ചിലപ്പോഴൊക്കെ നമ്മെ അനുവദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നാം വായിക്കുന്നത് David evaluated himself at the in front of these all situations. അത് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും മുമ്പാകെ താൻ അതിനെ സ്വയമായി ഈ തിന്മയൊന്ന് വിലയിരുത്തി നോക്കി അതെന്താണ് മാത്സര്യമെന്നും ദൈവദൂഷകപരമെന്നും അതുപോലെ തന്നെ വഞ്ചനാപരമെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ദാസനായ ഈ ദാവീദിന് ഇടയായിത്തീർന്നു. രണ്ടാമത്തെ കാര്യം അത് 21-ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് അതിനെ വളരെയധികം ഈ സാഹചര്യത്തെ കണ്ട് ദുഃഖിച്ചു. തന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടായി. 21-ാം വാക്യം അദ്ദേഹം പറയും, യഹോവേ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഹോളി സീൽ ഫോർ ഗോഡ് ആണ്. അതായത് തിന്മയും അയോഗ്യതയും നമുക്ക് ചുറ്റുപാടുമായി സുലഭമായി വിളനിലമായി വിളഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഏത് നിലയിലുള്ള മനോഭാവമാണ് ഈ സാഹചര്യം ഉണ്ടാകേണ്ടത്. വളരെ ലളിതമാണ് ഈ പഠനം. അവിടെ പറയുകയാണ്, നിന്നെ വിരോധിക്കുന്നവരെ ഞാൻ വിരോധിക്കേണ്ടതല്ലയോ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരോട് ഞാൻ എതിർത്ത് നിൽക്കേണ്ടത് അല്ലയോ. ഇവിടെ വാസ്തവത്തിൽ ഹി ഗ്രീവ്ഡ് ഇൻ ഹിംസെൽഫ്, അതായത് ദാവീദ് തന്നിൽ തന്നെ ദുഃഖിതനായി സാഹചര്യം കണ്ട്. വേദവസങ്ങൾ പഠിക്കുമ്പോൾ ദൈവം ദുഃഖിച്ചിട്ടുള്ള രംഗങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കിയാൽ ഏറെ ദുഃഖിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. കാരണം അറിയാമോ, ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ ദുഷ്ടത വളരെ വലുതെന്ന് ദൈവം കണ്ടു. മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുദപിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അതുപോലെ തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ തന്റെ ഹൃദയത്തിൽ ദുഃഖിച്ചതായി നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഗ്രീവ് നോട്ട് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് വേറണ്ടു ഈ ആർ സീൽഡ് അണ്ടർ ദ ഡേ ഓഫ് റിഡംഷൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പാളനായി മുതയിടപ്പെട്ടിരിക്കുന്നത് എന്ന് വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് അറിയാമോ, നാം ഓരോരുത്തരും പാപത്തോടുള്ള ബന്ധത്തിൽ വളരെ ദുഃഖിക്കേണ്ട ആളുകളാണ്. പാപത്തെ കാണുമ്പോൾ ദുഃഖിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവ്, ആ നെഹമ്യാവ് യെരുശലേം പട്ടണത്തിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും മതിലുകൾ ഇടിഞ്ഞും ആ പട്ടണം നശിപ്പിക്കപ്പെട്ടും കിടക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ വായിക്കുന്ന ഹി സാറ്റ് ആൻഡ് വെപ്റ്റ്, അവൻ ഇരുന്ന് കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സോ യു ആൻഡ് ഐ നീഡ് ടു ഗ്രീവ് എഗനസ്റ്റ് സിൻ, അതായത് പാപത്തിനെതിരെ വിശുദ്ധമാകുന്ന ദുഃഖം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ വാസ്തവത്തിൽ ഇന്നത്തെ ഈ കാലയളവിൽ നമ്മൾ നെഹമ്യാവിരുന്നതുപോലെയല്ല, വളരെ ദീർഘമായി തന്നെ പാപത്തോടു മുതൽ ഇരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ കരയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഇപ്പോൾ ആളുകൾ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവരിവെർ ഇറ്റ് ഈസ് ദ സെയിം, ദെൻ വൈ ഷുഡ് ബി ഒപ്പോസ് ടു ബട്ട് ബി ഗെറ്റ് ലോങ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെയ്യണം, നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല, വി ഷുഡ് ഗെറ്റ് ലോങ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വി ഷുഡ് നെവർ കോംപ്രമൈസ് വിത്ത് സിൻ ആൻഡ് സർക്കംസ്റ്റാൻസസ്, അതായത് പാപത്തോടും സാഹചര്യങ്ങളോടും അനുരഞ്ജനപ്പെട്ടു പോകുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകരുത്. വി ഷുഡ് ഹാവ് എ ഹോളി സീൽ ഫോർ ഗോഡ്, ദൈവത്തിനായി ഒരു വിശുദ്ധ തീക്ഷ്ണത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവേ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ, നിന്നെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ. സോ വാട്ട് ഗോഡ് ഹെയ്റ്റ്സ് വി ഓൾസോ നീഡ് ടു ഹെയ്റ്റ്. ദൈവം പകയ്ക്കുന്നതിനെ നാം പകയ്ക്കണം. ദൈവം പാപത്തെ പകയ്ക്കുന്നെങ്കിൽ നാം പാപത്തെ പകയ്ക്കണം. ദൈവം പാപത്തെ വെറുക്കുന്നെങ്കിൽ നീയുന്നു നാം പാപത്തെ വെറുക്കണം. അപ്പോൾ തന്നെ ദൈവം പാപിയെ സ്നേഹിക്കുന്നു, നാമും പാപിയെ സ്നേഹിക്കണം. അപ്പോൾ പിന്നെ 21-22 പറയുന്നത് എന്താ, ഹി നോട്ട് ഓൺലി ഹി വാസ് ഗ്രീവ്ഡ് ബട്ട് ഹി ഓൾസോ ഹെയ്റ്റഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം, പാപത്തെ പകയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ പല ക്രിസ്തീയ വിശ്വാസികൾക്കും ഇന്ന് വാസ്തവത്തിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള സോണാണ് ഇഷ്ടം. അവർ പലപ്പോഴും മൃദുവായ സമീപനം അല്ലെങ്കിൽ വളരെയധികം സ്വയം സംതൃപ്തമായ ഒരനുഭവം അല്ലെങ്കിൽ ആശ്വാസപ്രദമായ ഒരു സാഹചര്യം
അതൊക്കെയാണ് പലരും ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ധ്വനിയുണ്ട്, അതിങ്ങനെയാണ്, ഓ എന്തിനാ ഞാൻ ഇതിനൊക്കെ എതിര് പറയുന്നത്, ആൾക്കാർ ഉള്ള പ്രീതിയും വാത്സല്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് എൻടാംഗിൾഡ് ഇൻ ഓർ എൻഡഡ് ഇൻ സച്ച് ഡിസ്കഷൻസ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വിശുദ്ധ കോപം, തീഷ്ണത ദൈവത്തിന് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഫീനെഹാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുന്നേറ്റ് ഒരിക്കൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിരോധമായി, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകാതിരിക്കേണ്ടതിന്റെ പാപത്തിന് വിരോധമായി വാളോങ്ങിയ ഒരു സംഭവം നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശ കൽപ്പലകയുമായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വിഗ്രഹത്തെ ഉണ്ടാക്കി, കാളക്കുട്ടയെ ഉണ്ടാക്കി, പാളയത്തിൽ വലിയ ഉത്സവാചരണം ആചരിക്കുന്ന ജനത്തെ കണ്ടിട്ട് മനസ്സിലെ ഹോളി സീലുണ്ടായി, അതായത് വിശുദ്ധ തീക്ഷണത ഉണ്ടായി. ആ കൽപ്പലക ഉടച്ചിട്ട് നാം വായിക്കുന്നു, ആ കാളക്കുട്ടിയെ ചുട്ട് അതിനെ വെള്ളത്തിൽ കലക്കി, ആ വെള്ളം ആ ജനത്തെ കുടിപ്പിച്ചു. അവൻ വളരെ ഓരോരുത്തരും വാളെടുത്ത് വെട്ടാനാ പറഞ്ഞ്, താൻ താന്റെ പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും. സോ ഈച്ച് ഓഫ് അസ് വി ഷുഡ് ഹാവ് എ ഹോളി സീൽ ഫോർ ഗോഡ് ഇൻ സിൻ, അതായത് പാപത്തിനെതിരെ എനിക്ക് നിങ്ങൾക്കും ദൈവസ്വനിൽ വിശുദ്ധമായിരിക്കുന്ന ഒരു തീക്ഷ്ണത ഉണ്ടാകണം. അപ്പൊ ദൈവം വായിക്കുന്നതിനെ നമ്മൾ വായിക്കാൻ കഴിയണം. പാപത്തെ പാപമെന്ന് ദൈവം കണ്ടാൽ പാപത്തെ പാപമെന്ന് നാമം പറയണം. ദൈവം വേണ്ട എന്ന് പറയുന്നത് നമുക്കും വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അതിനെയാണ് ഈ ഹോളി കറേജ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു, ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം ദാവീദിന്റെ ഉറച്ച തീരുമാനം. 19-ാം വാക്യം, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തപാതകന്മാരെ എന്നെ വിട്ട് പോകുവീൻ. സോ ഹി ഡിസൈഡ് ദാറ്റ് ഗോഡ് ഷുഡ് എക്സിക്യൂട്ട് ജഡ്ജ്മെന്റ് അപ്പോൺ ദീസ് വിക്കറ്റ് പീപ്പിൾ. അതായത് അവനൊരു തീരുമാനം നിർണയം ഉള്ളവനായിരുന്നു. ദാവീദിന്റെ ജീവിതത്തില് അവനെ അവരിൽ നിന്ന് വേർപെട്ടിരിപ്പാൻ ആഗ്രഹിച്ചു. 115-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഹി സെപ്പറേറ്റ് ഹിംസെൽഫ് ഫ്രം ദി ഈവിൾ മെൻ ആൻഡ് വിക്കറ്റ്സ്, അതായത് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അവൻ തന്നെ തന്നെ അകറ്റി സൂക്ഷിക്കുവാനായിട്ട് വളരെ ശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലുള്ള വി നീഡ് ടു സ്റ്റാൻഡ് അമംഗ് സിന്നേഴ്സ് ആസ് എ സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ലൈറ്റ് ഓഫ് ദി വേൾഡ്, അതായത് ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും ഒരു വിശ്വാസി പാപികളുടെ മധ്യേ ആയിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പിന് കാര്യമില്ലാതെ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ രസം വരുത്തും. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ആഹാരത്തെ രുചിപ്പെടുത്തുന്ന ഒന്നാണ്. ഉപ്പില്ലാതെ ആഹാരം കഴിക്കാൻ വലിയ പ്രയാസമാണ്. ഉദാഹരണം, ഈയോബിന്റെ പുസ്തകം വായിക്കും, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ, ഉപ്പില്ലാത്തത് അതിന് രുചിയുണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിലെ ആഹാരത്തെ രുചിപ്പിക്കുന്നതാണ് ഉപ്പ്. എന്നാൽ അമിതമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പാകമായ അനുവാദത്തിൽ ഉപ്പ് ആഹാരത്തിന് വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഈ ആർ ദ സാൾട്ട് ഓഫ് ദിസ് വേൾഡ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പാപികളുടെ മുമ്പാകെ കർത്താവിന്റെ അഭിരുചി അല്ലെങ്കിൽ സൌരഭ്യവാസന ലോകത്തിന് വെളിപ്പെടുത്തുകയും മാതൃയാക്കുകയും ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ ഞാൻ നിങ്ങളും. അതുപോലെ തന്നെ ബൈബിൾ പറയുന്നു, വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു, വെളിച്ച വാഹകരാൻ. നമ്മുടെയൊക്കെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിന്റെ സ്വഭാവമാണ്, അതുപോലെ അല്ലെങ്കിൽ സൂര്യന്റെ സ്വഭാവമല്ല. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്, എന്നാല് ചന്ദ്രന്റെ പ്രകാശം ഇല്ലാത്തതാണ്. സൂര്യന്റെ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ജോലിയാണ് ചന്ദ്രന്റേത് എന്ന് പറയുന്നത്. അവൻ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഉണ്ടാക്കി 136 വസനങ്ങളിൽ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ നീതി സൂര്യൻ കർത്താവായ യേശുവാണ്, അവിടുന്ന് സ്വയം പ്രകാശിക്കുന്നതിനാണ്, താൻ തന്നെ വെളിച്ചമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. അപ്പോൾ ജീവന്റെ വെളിച്ചമുള്ളവനായ സാക്ഷാൽ വെളിച്ചമായ നമ്മുടെ കർത്താവായ യേശു, ആ യേശു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിൽ പ്രകാശിതമായിട്ട് എന്ത് ചെയ്യണം, നാം ആ പ്രകാശത്തെ പ്രതിബിംബിപ്പിക്കണം. അപ്പോൾ ലോകത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ട വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് പ്രകാശിച്ചിട്ട് നാം പ്രതിബിംബിപ്പിക്കുന്ന പ്രകാശമാണ്. അതാണ് പൗലോസ് പറയുന്ന, നിങ്ങൾ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകുന്നു എന്ന് പറയുന്ന ആത്മീയ അനുഭവം. അത് നമുക്കുണ്ടാകണം. അതായത് നമ്മൾ ലോകത്തിന്റെ മുമ്പാകെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ മുമ്പാകെ വെളിച്ചമാകും. അപ്പോൾ എന്ത് ചെയ്യണം, വി ഷുഡ് ഹാവ് കോൺടാക്ട് വിത്ത് ദ സിന്നേഴ്സ് വിത്തൌട്ട് കണ്ടാമിനേഷൻ, അതായത് നമ്മുടെ ജീവിതത്തില് ജീവിതം മലിനപ്പെടാതെ പാപികളായ ആളുകളുടെ ഇടയിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളെല്ലാം ഒരുപാട് പാപികളാവുള്ള, എല്ലാവരും വിശ്വാസികളല്ല, അവരോട് ഓരോ ദിവസവും നമുക്ക് നിരന്തരമായ സമ്പർക്കങ്ങളുണ്ട്. ഒരു ബന്ധ സമ്പർക്കവും ഈ ആളുകളോട് ഒന്നിനുമില്ലാതെ നമുക്ക് ദൂരവേ അകന്നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം വി ആർ ലിവിംഗ് ഇൻ ദ വേൾഡ്.
അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ആൻഡ് ദെൻ സ്റ്റേ ഇൻ സം അതർ പ്ലാനറ്റ്സ്. അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ പലവിധ സ്വഭാവക്കാരായ ആൾക്കാരുണ്ട്, മദ്യപന്മാരുണ്ട്, മറ്റേ അയോഗ്യമാകുന്ന ജീവിതശൈലിയുള്ള ആൾക്കാരുണ്ട്, സത്യം സംസാരിക്കാത്തവരുണ്ട്, വ്യാജം പ്രവർത്തിക്കുന്നവരും ഭോഷ്കം നിശ്വസിക്കുന്നവരുമുണ്ട്. അവരോടൊക്കെ നമ്മൾ ഇടപഴകേണ്ടതായിട്ട് വരും ചില പ്രത്യേക സാഹചര്യങ്ങൾ. പക്ഷേ വി ഷുഡ് കീപ് അവേഴ്സെൽസ് വിത്തൌട്ട് കണ്ടാമിനേഷൻ. അതായത് അവരാൽ നാം മലിനപ്പെടുവാൻ ഇടയാകരുത് എന്ന് പറഞ്ഞാൽ, കള്ളു കുടിക്കുന്ന ആളുകളുടെ ഒരു പൊതു ഫംഗ്ഷൻ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളും ആ ഫംഗ്ഷനിൽ സംബന്ധിക്കേണ്ട ആവശ്യം ഒരു സാമൂഹികമായ ആവശ്യകത എന്ന നിലയിൽ ഉണ്ടായാൽ നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ജാതികളുടെ അല്ലെങ്കിൽ മറ്റ് അവിശ്വാസികളായ ആളുകളുടെ ഒരു ലോകപരമായൊരു ഫംഗ്ഷന് ഒരു വിശ്വാസിയെ ക്ഷണിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകാത്ത അതിവിശ്വത്തന്മാരൊക്കെ ധാരാളമുണ്ട്, എനിക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർക്ക് വിളമ്പുന്ന ഈ മലിനപ്പെടുന്ന വസ്തുക്കൾ എന്ത് ചെയ്യണം, നമ്മളൊരിക്കലും അത് ഭക്ഷിക്കാൻ പാടില്ല. അവിടെ നമുക്ക് ശദ്രകിന്റെയും മേശകിന്റെയും അഭേദനകോവിന്റെയും പ്രിൻസിപ്പിളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദാനിയേലിന്റെ മനോഭാവമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാം ലോകത്തിൽ ആയിരിക്കുന്നു എങ്കിലും ലോകക്കാരുടെ ഇടയിലായിരിക്കുന്നെങ്കിലും വി ഷുഡ് കീപ് അവേഴ്സെൽസ് അവേ ഫ്രം കണ്ടാമിനേറ്റിംഗ് അവേഴ്സെൽസ് മിംഗ്ലിംഗ് വിത്ത് ദീസ് പീപ്പിൾ. അതായത് അവരുടെ പാപത്തിന് നാം ഓഹരിക്കാരാകാതെ, അവരുടെ അശുദ്ധി നമ്മിലേക്ക് പകരാൻ അവസരമുണ്ടാകാതെ നാം അവരുടെ മുമ്പാകെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവും നിലയിൽ പ്രകാശിക്കണം എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ഏറ്റൊടുവിലായി അതിന്റെ 19-ാം വാക്യത്തിൽ തന്നെ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഹീ ട്രസ്റ്റഡ് ഇൻ ഗോഡ്, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവം എന്ത് ചെയ്യണ പ്രതിക്രിയ ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നൊരു ക്രിസ്തീയ മനോഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഗീവ് അവേഴ്സ് ടു ഹിം ആൻഡ് ഡു ദ വർക്ക് ഹി വാണ്ട്സ് എസ് ടു ഡു. അതായത് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുക, നാം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുവാൻ നാം നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക. ഇവിടെ നാം വായിക്കുന്നത് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിന്റെ തിന്മയോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നവരായിട്ടല്ല, തിന്മയുള്ള ലോകത്ത് തിന്മയുടെ ജീവിതവശത്ത് നമ്മെ തന്നെ സാക്ഷ്യം പുലർത്തുന്നവരും ഭൂമിയുടെ ഉപ്പായും ലോകത്തിന് വെളിച്ചമായും അനേകരുടെ ജീവിതങ്ങളെ രുചിപ്പെടുത്തുന്നവരായും അനേകർക്ക് ദൈവപ്രകാശം പകർന്നു കൊടുക്കുന്നവരുമായി തീരുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് തിന്മ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കാറുണ്ട്. ദൈവത്തിന് ആത്യന്തികമായി അതുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ദാവീദ് തന്നെ ഒരു സംഖ്യയിലേക്ക് പറയുന്നു, ഞാൻ നിന്റെ ചട്ടങ്ങളെ പഠിക്കേണ്ടതിന് അല്ലെങ്കിൽ പ്രമാണിക്കേണ്ടതിന് ഞാൻ കഷ്ടതയിലായത് എനിക്കേറെ നന്നായി. അപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളിലെ കഷ്ടങ്ങൾ ദാവീദിനെ ദൈവം ഭരമേൽപ്പിച്ചത് അവന്റെ ജീവിതത്തിന് ഏറ്റവും ഉന്നതമായിരുന്ന ഒരാശ്വാസമായി ഒരനുഗ്രഹമായി തീർന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാനും പഠിക്കാനും തന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച കഷ്ടത അവന് ഗുണപാഠമായി ഭവിച്ചു. ചില സമയത്ത് ചില രോഗങ്ങള്, ചിലപ്പോൾ ചില ധനനഷ്ടങ്ങള്, ചിലപ്പോൾ ചില ശത്രുതകള്, ചിലപ്പോൾ ചില ഇടർച്ചകള്, ചിലപ്പോൾ ചില ഉപദ്രവങ്ങള്, ഇതൊക്കെ ദൈവം ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. സോ ഗോഡ് ഹാസ് എൻ അൾട്ടിമേറ്റ് ഗോൾ ഇൻ ലെറ്റിംഗ് ആൾ ദീസ് ഈവിൾ പാസ് ത്രൂ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കൂടി ഇങ്ങനെയുള്ള തിന്മകൾ കടന്നുപോകുന്നതിൽ ദൈവത്തിന് ആത്യന്തികമായ ഒരു ഉദ്ദേശമുണ്ട്. റോമാലയ 8:22 എല്ലാ കാലത്തും ദൈവമക്കൾക്ക് ആശ്വാസകരമാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൊടിയാരിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, ചില പ്രത്യേക സാഹചര്യങ്ങൾ, വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ, ചില കഷ്ടതരമായ ഉപദ്രവങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, അത് നന്മയ്ക്കായിട്ടാണോ? യെസ്, ഇറ്റ്സ് ഓൾ വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ഹിസ് പീപ്പിൾ. അതായത് ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ സാഹചര്യങ്ങളെല്ലാം അനുവദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം, യോബിന്റെ തന്നെ ജീവിതം നോക്കി, തന്റെ ജീവിതത്തിൽ ഒരു ദിവസം തന്റെ ആടുമാടുകളും തന്റെ കഴുതുകളും തന്റെ ആടുകളും തന്റെ ഒട്ടകങ്ങളും തന്റെ ഓമന പുത്രി പുത്രന്മാരും അവരുടെ വാസസ്ഥലവും തന്റെ ആരോഗ്യവും എല്ലാം നഷ്ടമായി. ഇതെല്ലാം നഷ്ടമായപ്പോൾ ഇത്രയും അധപ്പതനം ഉണ്ടായത് നന്മയ്ക്കായിട്ടായിരുന്നു ചോദിച്ചാൽ നന്മയ്ക്കായിട്ടായിരുന്നു. കാരണം നമ്മൾ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അതെല്ലാം അവർ ഇരട്ടിയായി കൊടുത്താണ് വായിക്കുന്നത്. മക്കളെ മാത്രം 10 പേരെ കൊടുത്തു, ബാക്കിയെല്ലാം ഇരട്ടിയായി കൊടുത്തു. 7000 ഓട്ടം ഉണ്ടായിരുന്നെങ്കിൽ 14000 ഓട്ടത്തെ കൊടുത്തു. 20000 കാളകൾ ഉണ്ടായെങ്കിൽ 40000 കാളകളെ കൊടുത്തു. ഉണ്ടായിരുന്നെങ്കിൽ 10000 ആടുകളുണ്ടെങ്കിൽ 20000 ആടുകളെ കൊടുത്തു. എല്ലാം കൊടുത്തു, മക്കളെ 10 വീണ്ടും കൊടുത്തു. തന്റെ വിശ്വാസത്തെ തള്ളി പറഞ്ഞ് മരിച്ചു കളയാൻ ബുദ്ധി ഉപദേശിച്ച ആ ദുഷ്ട സ്ത്രീയായ ഭാര്യയുടെ ഗർഭപാത്രം തന്നെയാണ് വീണ്ടും 10 മക്കൾ കൂടി ഉണ്ടായത്. ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്, ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ്. ആകാശം ഭൂമിക്കുമീതേ ഉന്നതമായിരിക്കുന്ന പോലെ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ നിന്നും നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിൽ നിന്നും അത്യന്തം അത്
വലുതായിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത് സർട്ടൻ ഫാക്ടേഴ്സ് ഇൻ അവർ ലൈഫ് വി വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതായത് ചില യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല ബട്ട് സ്റ്റിൽ ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് ഡിസൈൻ ബിഹൈൻഡ് ഇറ്റ് ദൈവത്തിനെ പിറകിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കർത്താവേ ഈ തിന്മകളൊക്കെ ഒഴിഞ്ഞു പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത് തിന്മയുള്ള ലോകത്തിൽ നമ്മളായിരിക്കുന്നത് ഗോഡ് വിൽ പ്രൊട്ടക്ടേഴ്സ് ദൈവം അതിന്റെ മധ്യേ നമ്മെ സൂക്ഷിക്കും പക്ഷേ വി ഷുഡ് ബി അവെയർ ടു കീപ് അവേർ സെൽസ് അവേ ഫ്രം കണ്ടാമിനേറ്റിംഗ് അവേർ സെൽസ് ഇൻ കോൺടാക്ട് വിത്ത് ദം അതായത് അവരോടുള്ള നമ്മുടെ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും നമ്മെ തന്നെ മലിനപ്പെടാതെ സൂക്ഷിക്കാൻ ഉള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവം ചെയ്യുന്നു ഗോഡ് വിൽ ലെറ്റ് ദീസ് ഈവിൾ ടു പാസ് ത്രൂ അവർ ലൈഫ് ടു അക്കംപ്ലിഷ് ഹിസ് അൾട്ടിമേറ്റ് ഗോൾ ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്യന്തികമായ ഉദ്ദേശം സ്ഥാപിച്ചെടുക്കുവാൻ ദൈവം ഈ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും അങ്ങനെ കാണുമ്പോൾ ഏത് വിശ്വാസിക്കും ഇങ്ങനെ പറയാൻ കഴിയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുക തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് രാത്രിയിലെ ഈ ചിന്തകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ കർത്താവിന് വെച്ചാൽ വീണ്ടും നാളെ രാത്രി നമുക്ക് കാണാം അതുവരെയും കർത്താവിന്റെ സ്നേഹത്തിൽ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള ഗോഡ് ബ്ലസ് യു ഓൾ